സയൻസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ടാക്സോണമിക് കാറ്റഗറീസ് നോക്കാം. നമുക്ക് എന്താണ് ടാക്സോണമിക് കാറ്റഗറീസ് നോക്കാം. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ഇൻവോൾവ്സ് എ സീക്വൻസ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ടാക്സ ഇൻ ഡിസെൻഡിംഗ് ഓർഡർ. അതായത് ഇവിടെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ടാക്സയെ ഡിസെൻഡിംഗ് ഓർഡറിലാണ് നമ്മൾ ചെയ്യുന്നത്. This is called taxonomic hierarchy or linear hierarchy. The taxa used in classification are kingdom, phylum or division, class, order, family, genus and species. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നു, ടാക്സയുടെ ക്രമത്തിൽ, ടാക്സ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ കുറെ എന്ത് ചെയ്യുന്നു, വർഗീകരിക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ ടെക്നിക്സ് നമ്മൾ നോക്കി. ആ വർഗീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് നോക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളത് നോക്കിക്കൊള്ളണം. ഒന്ന് കിങ്ഡം, ഫൈലം ഓർ ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ജീവികളെയൊക്കെ എന്ത് ചെയ്യുന്നു, വർഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വർഗീകരിച്ചിരിക്കുന്ന രീതി ഇങ്ങനെയാണ്. ക്ലാസിഫിക്കേഷൻ ലെവൽസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, കിങ്ഡം, ഫൈലം ഓർ ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അപ്പൊ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. നമുക്ക് എടുത്ത് നോക്കാം സ്പീഷീസ് എന്ന് പറയുമ്പോൾ. ഫസ്റ്റ് എന്താ സ്പീഷീസ് എന്ന് പറയുമ്പോൾ, ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഇൻ ക്ലാസിഫിക്കേഷൻ. വർഗീകരണത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നതാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. ദ മെമ്പേഴ്സ് ഓഫ് സ്പീഷീസ് ആർ ക്ലോസ്ലി റിലേറ്റഡ്, ഡിറൈവ്ഡ് ഫ്രം എ കോമൺ ആൻസെസ്റ്റേഴ്സ് ആൻഡ് ക്യാൻ ഇന്റർ ബ്രീഡ് ടു പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിംഗ്സ്. അതായത് ഇതിൽ വരുന്നത് ഒരൊറ്റ കോമൺ ആയിട്ടുള്ള ഒരു ആൻസെസ്റ്റർ ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ പൂർവികൾ, ഒരൊറ്റ പൊതു പൂർവികനായിരിക്കും ഇവയ്ക്ക് എല്ലാത്തിനും വരുന്ന സ്പീഷീസ് ഒക്കെ വരുന്നത്. സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊക്കെ എടുക്കാം, ടൈഗർ എടുക്കുന്നു. ടൈഗർ എന്ന് പറയുമ്പോൾ ടൈഗർ മാത്രമായിരിക്കും ആ സ്പീഷീസിൽ വരുന്നത്, ടൈഗർ ആയിരിക്കും അതിന്റെ ആൻസെസ്റ്റർ. അപ്പൊ അങ്ങനെ വരുന്നതായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ സ്പീഷീസ് എന്ന് പറയുന്ന ഒരൊറ്റ ആൾ, ഒരൊറ്റ വർഗം. അടുത്ത് വരുന്നത് ജീനസ് എന്ന് പറയും. ജീനസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് വിച്ച് ഹാവ് കോ റിലേറ്റഡ് ക്യാരക്ടേഴ്സ്. അപ്പം അതിന് ജീനസിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീഷീസുകളുടെ കൂട്ടത്തെയാണ്, അല്ലെങ്കിൽ സ്പീഷീസുകളുടെ കൂട്ടം ചേരുമ്പോഴത്തേക്കാണ് അത് ജീനസ് ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈഗർ, പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തത് ഒരാളും കൂടെ നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റും. എന്താണ് ടൈഗർ, അതുപോലെ തന്നെ നമ്മൾ പറയാൻ പറ്റും ലയൺ. ഇത് രണ്ടും ഏതിൽ വരുന്നു, ഈ ജീനസിൽ വരുന്നു. ലയണും ടൈഗറും ഉൾപ്പെടുന്ന ഒരു വിഭാഗം. അപ്പൊ അങ്ങനെ രണ്ടും മൂന്നും അല്ലെങ്കിൽ സ്പീഷീസുകൾ ചേരുമ്പോഴത്തേക്കാണ് ജീനസ് ആയിട്ട് മാറുന്നത്. അപ്പൊ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വിഭാഗമായിട്ട് മാറുന്നതാണ് എന്തെന്ന് പറയുന്നത്, സ്പീഷീസ് എന്ന് പറഞ്ഞാൽ. ജീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്പീഷീസുകൾ ചേർന്നാണ് ജീനസ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഫാമിലി, അടുത്ത് നമ്മൾ ഫാമിലിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജീനസുകൾ ചേർന്ന് ഉണ്ടായിരിക്കുന്നതാണ് ആര്, ഫാമിലി എന്ന് പറഞ്ഞത്. ജീനസുകൾ ചേർന്ന് ഫാമിലി. പിന്നെ പറയുന്നത് ഓർഡർ, ദ ഓർഡർ ഇൻക്ലൂഡ്സ് സെവറൽ റിലേറ്റഡ് ഫാമിലീസ്. അതായത് ഫാമിലീസ് ചേർന്ന് ഓർഡർ. ക്ലാസ് എന്ന് പറയുമ്പോൾ സെവറൽ റിലേറ്റഡ് ഓർഡേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ക്ലാസ്, ഇൻ എ ക്ലാസ്. അതായത് എന്താണ്, ഓർഡറുകൾ ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ അടുത്ത് വരുന്നതാണ് ഫൈലം ഓർ ഡിവിഷൻ, ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഫൈലം ഇൻ ആനിമൽസ് ആൻഡ് ഡിവിഷൻ ഇൻ പ്ലാന്റ്സ് ഇൻക്ലൂഡ്സ് റിലേറ്റഡ് ക്ലാസസ്. അതായത് ഫൈലം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്, സാധാരണ ഉപയോഗിക്കുന്നത് ആനിമൽസിന്റെ എന്താണ് വർഗീകരണത്തിലാണ് ഉപയോഗിക്കുന്നത്, ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫൈലം ഉപയോഗിക്കുന്നത്. ഡിവിഷൻ ഉപയോഗിക്കുന്നത് പ്ലാന്റ്സിന്റെ എന്താണ് ക്ലാസിഫിക്കേഷനിലാണ് ഉപയോഗിക്കുന്നത്. ഇവ ഉണ്ടായിരിക്കുന്ന എന്താണ് ക്ലാസസ് ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഏറ്റവും അവസാനം വരുന്നതാണ് കിങ്ഡം എന്ന് പറയുന്നത്. കിങ്ഡം എന്ന് പറയുന്നത്, കിങ്ഡം കംപ്രൈസസ് ഓഫ് വേരിയസ് ഫൈല ഓർ ആനിമൽസ് ആൻഡ് വേരിയസ് ഡിവിഷൻസ് ഓഫ് പ്ലാന്റ്സ്. അതായത് കിങ്ഡം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഫൈലംസ്, ഫൈലംസ് ചേർന്നാണ് കിങ്ഡം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിലെ ആനിമൽസിന്റെ ഇത് വെറൈറ്റീസ് വരും. പിന്നെ വരുന്ന എന്താണ്, ആനിമൽസ് പ്ലാന്റ്സ് ഒക്കെയാണ് ആ രീതിയിൽ വരുന്നത്. ഇതാണ് കിങ്ഡം. അപ്പൊ നമ്മൾ പറഞ്ഞ ആ കാറ്റഗറീസ് എന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ലെവൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക എന്താണ്, കിങ്ഡം, ഫൈലം ഓർ ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. ഇത്രയാണ് ഈ ക്ലാസിഫിക്കേഷൻ ലെവൽസിൽ വരുന്നത്.
ഓക്കെ അപ്പോൾ ടാക്സോണമിക് കാറ്റഗറി ഷോവിംഗ് ടാക്സോണമിക് ഹൈറാർച്ചി ഇൻ അസെൻഡിംഗ് ഓർഡർ. അസെൻഡിംഗ് ഓർഡർ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ടാക്സോണമിക് ഹൈറാർച്ചി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിംഗ്ഡം. എങ്ങനെയാണ് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിംഗ്ഡം. Besides the above categories, taxonomies developed subcategories in the hierarchy to help more precise placement of various taxa. അതായത് ഈ ടാക്സ് നമ്മൾ പല വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ശാസ്ത്രജ്ഞന്മാര് എന്ത് ചെയ്തു, അവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്താണ് പല ഉപവിഭാഗങ്ങളും എന്ത് ചെയ്തു, ഉപവിഭാഗങ്ങളുമായിട്ടും എന്ത് ചെയ്തു, ഈ ഹൈരാർച്ചി എന്ത് ചെയ്തു തരംതിരിച്ചു, അല്ലെങ്കിൽ ഈ ക്ലാസിഫിക്കേഷനെ വീണ്ടും എന്ത് ചെയ്യുന്നു, ഉപവിഭാഗങ്ങളായിട്ട് തരംതിരിച്ചു, സബ് കാറ്റഗറീസ് ആയിട്ട് എന്ത് ചെയ്യുന്നു തരംതിരിച്ചു.